നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായിട്ടുള്ള കൽക്കി 2898 AD എന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. പ്രഭാസാണ് ഈ സിനിമയിലെ നായകനായിട്ട് വരാൻ പോകുന്നത്. പ്രഭാസിന് കൂടെ തന്നെ അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, ദിശ പാട്ടിനി, അങ്ങനെ വലിയൊരു താര നിര തന്നെ ഈ സിനിമയിലുണ്ട്. ഇതിന് ഏകദേശം 600 കോടിയിൽ കൂടുതൽ പൈസ ചെലവാക്കിയിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രഭാസിന് ബാക്കി ചിത്രങ്ങളിൽ അത്രയൊന്നും ഹൈപ്പ് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ അതിൻ്റെ ഒരു കാർ, ബുജി എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാറുണ്ട് അവരുടെ സിനിമയ്ക്ക്, അപ്പോൾ അതിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊമോഷൻസൊക്കെ ഈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവരതിൻ്റെ ഒരു ആനിമേറ്റഡ് വെബ് സീരീസ് ആക്ച്വലി ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രൊമോഷനുകൾ ഈ അടുത്തായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുമ്പായിട്ട് അതിന് ഇത്ര വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. വേറെ കാര്യം, അതിൻ്റെ പോസ്റ്ററൊക്കെ വന്നപ്പോൾ പലരും അതിൻ്റെ ഡ്യൂണിൻ്റെ കോപ്പിയാണ്, അങ്ങനെ ഒരുപാട് അതിനൊരു എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള കുറച്ച് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനലി ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ രസമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് കടക്കാം. എനിക്ക് എൻ്റെ മെയിനായിട്ട് ആക്ച്വലി സിനിമയായിട്ടുള്ള ആകർഷിച്ചിട്ടുള്ള കാര്യം ഇതിൻ്റെ VFX സൈഡാണ്. VFX സൈഡ് എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ സിനിമയുടെ ഒരു ഇതൊക്കെ ഒരു കേപ്പബിലിറ്റി വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് അവർ നിലനിർത്തിയിട്ടുണ്ട്. ഈവൻ ഒരു ഹോളിവുഡ് സ്റ്റാൻഡേർഡെന്ന് എനിക്ക് ട്രെയിലർ കണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതർവൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്രിറ്റി മച്ച് ഡീസൻ്റ് ആയിട്ടുള്ളൊരു വർക്കിനെ നമുക്ക് ട്രെയിലറിനകത്ത് കാണാൻ പറ്റുള്ളൂ. മേ ബി നമുക്ക് സിനിമയിൽ മൊത്തത്തിൽ കാണുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു VFX ക്വാളിറ്റി മനസ്സിലാകാൻ സാധിക്കുള്ളൂ. കാരണം പലപ്പോഴും സിനിമയിലെ നല്ല പോർഷൻസാണ് ട്രെയിലറിനകത്ത് വരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മ്യൂസിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരു ചില സീൻസൊക്കെ ഒരു എലിവേറ്റ് ചെയ്യാനുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അവിടെ നോക്കി കഴിഞ്ഞാൽ അതിലെ ആൾക്കാരുടെ പെർഫോമൻസാണ് നമുക്ക് ട്രെയിലർ കണ്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ട്രെയിലർ കണ്ടതിൻ്റെ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ച്വലി സ്കോർ ചെയ്തിരിക്കുന്നത്, സത്യമായി സ്കോർ ചെയ്തിരിക്കുന്നത് അമിതാഭ് ബച്ചൻ്റെയാണ്. അമിതാഭ് ബച്ചൻ്റെ അശ്വാത്മ എന്നുള്ള റോളാണ്. കാര്യം ഇത് മൈഥോ സംഭവങ്ങളൊക്കെ പിടിച്ചിട്ടാണ് അവർ ഈ ഒരു ക്യാരക്ടറൊക്കെ സൃഷ്ടിച്ചുള്ളൂ. കാര്യം മൈഥോളജിയുള്ള അശ്വാത്മാവിൻ്റെ തന്നെ ആ ഒരു ക്യാരക്ടറിനെ ഈ ഒരു ഇപ്പോഴത്തെ, അതായത് ഇപ്പോഴത്തെ ഇൻ ദ സെൻസ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലോട്ട് കൊണ്ടുവരികയും, കാര്യം അശ്വാത്മാവ് എന്ന് പറയുന്നത് ചിരഞ്ജീവിയാണ്. അപ്പോൾ ആ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിലും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ആ സംഭവങ്ങൾ വെച്ചിട്ടാണ് അവർ ഇതിനെ കൺസേവ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അദ്ദേഹം ഭയങ്കര പവർഫുള്ളാണ്. കാര്യം ട്രെയിലർ നമ്മൾ കണ്ട് നോക്കുമ്പോൾ ആക്ഷൻ സീക്വൻസ് കൂടുതൽ കാണിച്ചിരിക്കുന്ന അമിതാഭ് ബച്ചൻ്റെ സൈഡിൽ നിന്നാണ്. കാര്യം അത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ പറയുന്നത് പ്രഭാസ് ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ രീതി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ പ്രഭാസിൻ്റെ ഒരു ഉന്മേഷക്കുറവ് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് മേ ബി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ മേ ബി അതുപോലായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ ചുമ്മാ അങ്ങനെ ഇരിക്കുന്ന ഒരു ലെഷർ ടൈപ്പ് ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് തോന്നിയത്. ഈവൻ എൻ്റെ ഡബിങ് ഞാൻ മലയാളം ഡബിങ്ങിൽ ട്രെയിലറാണ് കണ്ടത്. പക്ഷേ ആ ഡബിങ്ങിന് ആ സൗണ്ടിനൊരു ഒരു ഇത് വരുന്നില്ല, ഒരു എഫക്റ്റ് അങ്ങോട്ട് വരുന്നില്ല. പക്ഷേ അതെല്ലാം ഓവറോൾ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരിക്കും കാഴ്ചവെക്കാൻ പോകുന്നത് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ബാക്കി ദീപിക പദുക്കോൺ അങ്ങനെ ആക്ഷൻ സീക്വൻസ് ഒന്നും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദിശ പട്നായൻ്റെ രണ്ട് ഷോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ആക്ഷൻ സീക്വൻസ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ രസമായിട്ട് വന്നത് ട്രെയിലറിനകത്ത് ടോട്ടാലിറ്റി നോക്കിയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ രസമായിട്ട് ട്രെയിലറിനകത്ത് തോന്നിയത് അതിൻ്റെ എൻഡ് പോർഷനിൽ അതിൽ പെട്ടെന്ന് സഡൻലി കമലഹാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷോട്ടുണ്ട്, അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതൊരു എഫക്റ്റീവാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിട്ട് അങ്ങനെ പോയി പെട്ടെന്ന് ടക്ക് എന്ന് പറഞ്ഞിട്ട് കമലഹാസനെ കാണിക്കും, ആ ഒരു ഷോട്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഓവറോൾ കുഴപ്പമില്ലാത്തൊരു ട്രെയിലർ എന്ന് തന്നെ പറയാം. പിന്നെ എനിക്കതിനകത്ത് മിസ്സിംഗ് ആയിട്ട് തോന്നി, കാരണം ഈ ബുജി എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി അവരൊരുപാട് പ്രൊമോട്ട് ചെയ്തിട്ട്, പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ അതിനകത്ത് അത്ര അധികം ഇമ്പോർട്ടൻസ് ട്രെയിലറിലെങ്കിലും കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ആദ്യം ബുജി പ്രൊമോട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ബുജി സിനിമയുടെ വലിയൊരു എസെൻഷ്യൽ പാർട്ടായിട്ട് മാറും എന്ന് തോന്നി. പക്ഷേ ട്രെയിലറിനകത്ത് എസെൻഷ്യൽ പാർട്ടായിട്ട് എങ്ങും കാണാൻ സാധിച്ചില്ല. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഓവറോൾ പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ട്രെയിലർ, രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കുക, അത്യാവശ്യം പ്രതീക്ഷയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിലോട്ട് പോയി കാണണം എന്ന് പറയുന്ന സംഭവം എനിക്ക് VFX പാർട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊന്നും തന്നെ സമ്മാനിക്കുന്നില്ല നമുക്ക്. കാരണം ഒരു എക്സാമ്പിൾ പറയും ബാഹുബലി ട്രെയിലറൊക്കെ ആണ് നമുക്ക് ബാഹുബലി, ഈവൻ തോ അതും വലിയ VFX വേറൊരു ഒരു ഏരയും വേറൊരു സംഭവം വേറെ സെറ്റപ്പൊക്കെയാണ്. പക്ഷേ നമുക്ക് ആ ട്രെയിലർ കണ്ടിരിക്കാൻ നമുക്ക് തീർന്നു കാണണം എന്നൊരു സംഭവം വരുമല്ലോ, സ്റ്റോറി വൈസ് ഡയലോഗ് വൈസ് ഒക്കെ. അതിവിടെ മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. ഈ VFX സംഭവങ്ങൾ കാണാൻ വേണ്ടി നമുക്ക് പോകാം എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറം ഒരു USP ഫാക്ടറി എങ്ങും കാണാൻ പറ്റിയില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ കാര്യം, പല ആൾക്കാരും ഇതിനേനെയും ഡ്യൂണും അല്ലെങ്കിൽ മാഡ്മാക്സ് ഫ്യൂരിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത്, കാര്യം ഒരു വണ്ടി വരുന്ന ഷോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാഡ്മാക്സ് ഫ്യൂരിയായിട്ടൊരു ചെറിയ കണക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ടൊക്കെ തോന്നും. പിന്നെ അതുപോലെ അതിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡ്യൂണിൻ്റെ ഇതായിട്ടൊക്കെ തോന്നും. പക്ഷേ നമുക്ക് ഇത് പറയാനുള്ള കാര്യം വെച്ചാൽ ഡ്യൂണും അല്ലെങ്കിൽ മാഡ്മാക്സ് ഫ്യൂരിയൊക്കെ സംഭവിക്കുന്ന ഒരു ഡെസ്റ്റോപ്യൻ ഏരിയയിലാണ്, അതായത് ലോകമൊക്കെ നശിച്ച ആ ഒരു ടൈമിൽ ഏതൊരു സ്ഥലത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ
ഇങ്ങനത്തെ കോസ്റ്റ്യൂംസും ഇങ്ങനത്തെ സ്ഥലങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അത്ര വലിയ ചേഞ്ചസ് ഒന്നും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും, എത്രത്തോളം കൊണ്ടുവരാൻ പറ്റും പറയാൻ പറ്റും. കാരണം നമുക്ക് നമ്മളെ കണ്ടുള്ള ക്രിയേഷൻസിലും പലതും ഡെസ്ക്ടോപ്പിന് ഇടയിൽ വരുമ്പോൾ ഈ രീതിയിലുള്ള ലുക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് എത്രത്തോളം മാറ്റാൻ പറ്റും എന്ന് നമുക്ക് ഇത് പറയാൻ പറ്റില്ല. ഓ ഇത് നിങ്ങൾ വേറെ രീതി ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് കടുപ്പിടുത്തം പിടിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ മുമ്പിലും അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പല റെഫറൻസുകൾ നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് കാണിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിന് ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. കാര്യം എന്താ മരുഭൂമിയും അങ്ങനെ ഒരുപാട് ആൾക്കാരില്ല, അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്ന വീടുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഒരു സിമിലാരിറ്റി വന്നേക്കാം. അപ്പൊ ആ സിമിലാരിറ്റി ഇവിടും വന്നിട്ടുണ്ട്. നാഗാശ്വൻ മൈഥോളജിയും സംഭവങ്ങളൊക്കെ പിടിച്ചോണ്ട് അപ്പൊ ഇന്ത്യൻ ഒരു റൂട്ടഡ് ആയിട്ട്, അതായത് ഇന്ത്യയില് ഇന്ത്യയുമായിട്ട് ഒരുപാട് കണക്ഷൻ ചേർത്ത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ടൊക്കെ കണക്ഷൻ ഒക്കെ വരുത്തി ആ രീതിയിൽ ഇന്ത്യൻ ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ കണക്ഷൻ വിട്ടുപോകും. പിന്നെ സ്ക്രീൻ പ്ലേ അടിപൊളിയായിരിക്കും എന്ന് വിശ്വസിക്കാം. സ്ക്രീൻ പ്ലേ വീക്കായ പടം ഫ്ലോപ്പാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം എന്താ കാര്യം എന്ന് വെച്ചാൽ, ചില സിനിമകളുടെ ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ ഈവൻ തോ ആൾക്കാർ പറയാം നമ്മുടെ അടുത്ത് ഇതിൻ്റെ പടം കൊള്ളില്ലെന്ന് പറയാൻ നമുക്ക് പോയി കാണാനൊരു ഒരു ഇത് വരും. ട്രെയിലർ അത്ര അടിപൊളിയായുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം തന്നെ മേ ബി നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വലിയൊരു ഓഡിയൻസ് ചിലപ്പം പോയി കാണണമെന്നുള്ള അവർക്കൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അല്ലെങ്കിൽ 27-ാം തീയതി സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്, തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിനകത്ത് സിനിമയുടെ റിവ്യൂ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.